വൈദികൻ പാപമോചനം നിഷേധിച്ച വ്യക്തിക്ക് കർത്താവ് നേരിട്ട് കുരിശിൽ നിന്ന് കൈനീട്ടി പാപമോചനം നൽകിയതായി സ്പെയിനിലുള്ള വിശ്വാസ പാരമ്പര്യം ശ്രദ്ധ നേടുന്നു. സ്പെയിനിലെ കോർഡോബയിലുള്ള വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ജോസഫിന്റെയും ആശ്രമത്തിനുള്ളിലെ ചാപ്പലിൽ വണക്കത്തിലുള്ള ചരിത്ര പ്രാധാന്യമേറിയ ഒരു പുരാതന കുരിശുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിന്റെ രൂപത്തിൽ നിന്നും വലതുകൈ താഴേക്ക് വേർപെട്ട് കിടക്കുന്ന തരത്തിലാണ് ക്ഷമയുടെ കുരിശ് എന്നറിയപ്പെടുന്ന പ്രസ്തുത കുരിശ് ഉള്ളത്. ഒരു ദിവസം പാപിയായ ഒരാൾ ഈ കുരിശിന് താഴെ വൈദികനോട് തന്റെ ഗുരുതരമായ ഒരു പാപത്തെപ്പറ്റി കുമ്പസാരിക്കുകയും വൈദികൻ കാർക്കശ്യത്തോടെ അയാളോട് പെരുമാറുകയും ഇത് അവസാനമായിട്ടാണ് താൻ മാപ്പ് നൽകുന്നതെന്ന് പറയുകയും ചെയ്തതായാണ് ചരിത്രം. മാസങ്ങൾ പലതും കടന്നുപോയി. ആ വ്യക്തി കുരിശിന് കീഴിൽ വീണ്ടും പുരോഹിതന്റെ കാൽക്കൽ മുട്ടുകുത്തി വീണ്ടും ക്ഷമ ചോദിച്ചു. എന്നാൽ ദൈവവുമായി കളിക്കരുത് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ കൈയൊഴിയാനാണ് വൈദികൻ ശ്രമിച്ചത്. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, വൈദികൻ ആ വ്യക്തിയെ നിരസിച്ചപ്പോൾ കുരിശിൽ നിന്ന് ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടു. കുരിശിലെ യേശുവിന്റെ രൂപത്തിലെ വലം കൈ താഴേക്ക് വരികയും കുരിശിൽ നിന്ന് ഇപ്രകാരം ഒരു സ്വരം കേൾക്കുകയും ചെയ്തു. ഞാനാണ് ഈ വ്യക്തിക്കായി രക്തം ചുരിഞ്ഞത്, നീയല്ല എന്നായിരുന്നു ആ സ്വരം. അന്നു മുതൽ ആ കുരിശിലെ യേശുവിന്റെ വലതുകൈ വേർപെട്ട് താഴേക്ക് നീണ്ടുകിടക്കുന്ന രീതിയിൽ തുടരുകയാണ്. ക്ഷമ ചോദിക്കാനും സ്വീകരിക്കാനും മനുഷ്യനെ നിരന്തരം ക്ഷണിക്കുകയാണ് പ്രസ്തുത അത്ഭുത കുരിശുരൂപം.